നമസ്കാരം, എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. ബാങ്ക് അക്കൗണ്ട് ഉടമകളെല്ലാം, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ATM കാർഡ് ഇടപാടുകൾ നടത്തുന്നവർ, ചെക്ക് ബുക്ക് ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണം. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. അതോടൊപ്പം വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് ആരും മറക്കരുത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ, അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അറിയിപ്പ് എന്നത്, നമ്മൾ സാധാരണയായിട്ട് ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര തുടങ്ങിയ വിവിധ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി സാധനങ്ങൾ വാങ്ങാറുണ്ട്. നമ്മുടെ ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ പലരും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സേവ് ചെയ്തും വെച്ചിട്ടുണ്ടാകും. എന്നാൽ ഇനി മുതൽ അത്തരത്തിൽ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കുവാനായിട്ട് സാധിക്കില്ല. ഓൺലൈൻ പണമിടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള കാർഡ് ടോക്കണൈസേഷൻ രീതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമാക്കുകയാണ്. പണമിടപാടുകളിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡിലെ യഥാർത്ഥ വിവരങ്ങൾ നൽകുന്നതിന് പകരം ടോക്കൺ ഉപയോഗിക്കുന്നതാണിത്. ഈ ടോക്കണാകും വെബ്സൈറ്റുകൾക്ക് ലഭ്യമാവുക. ഇതിലൂടെ കാർഡ് ദുരുപയോഗ സാധ്യതയും കുറയുന്നതായിരിക്കും. കാർഡ് നൽകിയ ബാങ്കിനും കാർഡ് നെറ്റ്വർക്കിനുമല്ലാതെ പണമിടപാടിലെ ഒരു കണ്ണിക്കും 2022 ജനുവരി മാസം 1 മുതൽ കാർഡ് വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് ആവില്ലെന്നാണ് RBIയുടെ പുതിയ ഉത്തരവ്. ടോക്കൺ രീതിയിലേക്ക് മാറണമെന്നാണ് ചുരുക്കം. കാർഡ് വിവരങ്ങൾ സൂക്ഷിക്കുന്ന പോർട്ടലുകൾ സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നതിലൂടെ ലക്ഷക്കണക്കിന് കാർഡുകളുടെ വിവരങ്ങൾ പലപ്പോഴായിട്ട് ചോർന്ന സംഭവങ്ങളുണ്ടായി. ഇതിൽ പല കാർഡ് വിവരങ്ങളും ദുരുപയോഗപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവ്. യഥാർത്ഥ കാർഡ് വിവരങ്ങൾക്ക് പകരമുള്ള കോഡ് നമ്പറാണ് ടോക്കൺ ആയിട്ട് ഉപയോഗിക്കുക. കാർഡ് നൽകുന്ന കമ്പനിയാണ്, അതായത് പ്രധാനമായിട്ടും വീസ, അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് എന്നിവയാണ് ടോക്കൺ സർവീസ് പ്രൊവൈഡർമാർ. ഉദാഹരണമായിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഇ കോമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നും സാധനം വാങ്ങി പേയ്മെന്റ് നടത്തുമ്പോൾ ഈ സർവീസ് പ്രൊവൈഡർമാർ ജനറേറ്റ് ചെയ്യുന്ന ടോക്കണാണ് സൈറ്റിനെ ലഭിക്കുക. ഇതാണ് അവ സൂക്ഷിക്കുന്നത്. ഗൂഗിൾ പേ പോലെയുള്ള പേയ്മെന്റ് ആപ്പുകളിലും സമാന രീതിയിലുള്ള സംവിധാനമുണ്ട്. ഇത് പൂർണ്ണ തോതിലാകുന്നതോടെ എല്ലാ ഇ പേയ്മെന്റ് സൈറ്റുകളിലും ഇടപാടുകൾ ടോക്കണൈസേഷനിലൂടെ ആകും നടക്കുക. കാർഡ് വിവരങ്ങൾ സൂക്ഷിക്കാൻ പാടില്ലെന്നാണ് ചട്ടമെങ്കിലും ഇടപാടുകൾ ട്രാക്ക് ചെയ്യുവാനും മറ്റ് സ്ഥാപനങ്ങൾക്ക് മാനദണ്ഡങ്ങളോടെ കാർഡ് നമ്പറിന്റെ അവസാന 4 അക്കവും കാർഡ് ഇഷ്യൂ ചെയ്ത കമ്പനിയുടെ പേരും സൂക്ഷിക്കാൻ RBI അനുമതി നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അറിയിപ്പ് എന്നത്, ഒക്ടോബർ മാസം 1 മുതൽ ഈ പറയുന്ന ബാങ്കുകളുടെ ചെക്ക് ബുക്കുകൾ അസാധുവാകുന്നതാണ്. അതിനാൽ തന്നെ ഈ ബാങ്കുകളുടെ ചെക്ക് കൊണ്ട് ഇടപാടുകൾ നടത്തുവാനായിട്ട് സാധിക്കുന്നതല്ല. പ്രധാനമായിട്ട് 2 ബാങ്കുകളാണ് ഇതിലുള്ളത്. ഈ ബാങ്കുകൾ ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ലയിച്ചിരിക്കുകയാണ്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും അതുപോലെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സിൻ്റെയും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ചെക്കുകൾ ഒക്ടോബർ 1 മുതൽ അസാധുവാകുന്നതായിരിക്കും. അതിനാൽ തന്നെ ഈ ചെക്കുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 1 മുൻപ് പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട പുതിയ ചെക്കുകൾ വാങ്ങുവാനും അതുപോലെ തന്നെ പുതിയ IFSC കോഡും മറ്റു ഇടപാടുകൾ നടത്താനുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുവാനുമായിട്ടും ഇടപാടുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി SBI ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. ഇപ്പോൾ കേരള പോലീസ് തന്നെ ഔദ്യോഗികമായിട്ട് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ SBI ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ലിങ്കും മെസ്സേജിനൊപ്പം നൽകിയിട്ടുണ്ടാകും. യാതൊരു കാരണവശാലും ഒരു അപ്ഡേഷനും നിങ്ങൾ അവിടെ ചെയ്യരുത്. ലിങ്കിൽ യാതൊരു കാരണവശാലും ക്ലിക്ക് ചെയ്യുകയും അരുത്. ഇത് ഫേക്കാണ്, തട്ടിപ്പാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപക്ഷെ SBIയുടേത് പോലെ തോന്നിക്കുന്ന ഒരു വെബ്സൈറ്റിലേക്കാവും നിങ്ങളെ പ്രവേശിപ്പിക്കുക. അവിടെ നിങ്ങളുടെ ATM പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ബാങ്കിങ് പാസ്വേഡ് എന്നിവയൊക്കെ ചോദിക്കുന്നതായിരിക്കും. ഒരിക്കലും അവിടെ ഒന്നും നൽകരുത്. നൽകിയാൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം ഇത്തരം സംഘങ്ങൾ തൂത്തുവാരിക്കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ചില ലിങ്കുകൾ നിങ്ങളുടെ വ്യക്തിവിവരങ്ങൾ തട്ടിയെടുക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും പ്രത്യേകം ഈ കാര്യത്തിൽ നിന്ന് ജാഗ്രത പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്നും AnyDesk, ക്യുക്ക് സപ്പോർട്ട്, ടീം വ്യൂവർ, മിംഗിൾ വ്യൂ എന്നീ 4 ആപ്ലിക്കേഷനുകൾ ഉടൻ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഈ 4 ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് SBI ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോയിരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അലേർട്ട് വന്നിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് എല്ലാ SBI ഉപഭോക്താക്കളും നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം. സെപ്റ്റംബർ മാസം 30 അവസാന തീയതി. അതിനുശേഷം നിങ്ങൾക്ക് ബാങ്കിൻ്റെ പല സേവനങ്ങളും നഷ്ടമാകുമെന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉടമകളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.